ഹായ് ഫ്രണ്ട്സ്, അതൊക്കെ ടെക് വൈബിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ക്രിയേറ്റീവ് സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ വീട്ടിൽ നമ്മൾ മറ്റേ ബ്ലൂ പ്രിൻ്റൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്നത് കാണിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ഡിസൈനൊക്കെ ചെയ്ത ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ വല്ലതും വെക്കാൻ ഞാൻ മറക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിതൊന്ന് രാവിലെ ആക്കിയേക്കാം, നല്ല ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ കാണാൻ കുറച്ച് സുഖമുണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ നേരെ ചെല്ലുമ്പോൾ നമ്മുടെ ഹോളാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഹോളിൽ നമ്മളിങ്ങനെ സോഫ സെറ്റ് പോലെ കുറിച്ചിട്ടുണ്ട്, പിന്നെ ടി വി, പിന്നെ സൈഡിൽ അക്വോറിയം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഒരു പെയിൻറ്റിങ് സൈഡിൽ വെച്ചിട്ടുണ്ട്, പിന്നെ മേളിലെ ലൈറ്റ് സെറ്റിങ്സ്, പിന്നെ താഴെ നമ്മൾ മഞ്ഞക്കളർ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ കാർപ്പറ്റ് പിടിക്കാതെ വെച്ചാൽ ഇരിക്കുന്നുണ്ട്. ഈ ചെടിച്ചട്ടി വെച്ചാൽ പ്രഷർ പ്ലേറ്റാണ് ഗൈസ്, പക്ഷേ പ്രഷർ പ്ലേറ്റ് അല്ല, ട്രാപ്പ് ഡോറാണ് ഗൈസ്. അത് അത് വന്യ വീഡിയോ ഞാൻ കാണിച്ചത് എങ്ങനെ എന്താണെന്ന്. പിന്നെ ഈ കാണുന്നൊരു നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറൊരു ടി വി സെറ്റപ്പാണ്. അവിടെ നമുക്ക് ഗസ്റ്റ് അല്ല, നമുക്ക് സാധനങ്ങളൊന്നും കാണാൻ വേണ്ടി ഉപയോഗിക്കില്ല, നമ്മുടെ സങ്കല്പം മാത്രമാണ്. അത്രയും വിചാരിച്ചാൽ പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ വിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റെപ്പ് വെച്ച് കുറച്ച് എയറക്കിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു നീല കളറ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഇത് കിച്ചറാണ് ഗൈസ്. പിന്നെ നമ്മളോട് ഫർണസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു സ്റ്റോർ റൂമാണ്. നമ്മുടെ കിച്ചണൊക്കെ സ്റ്റോർ റൂം എന്തായാലും വേണമല്ലോ. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഭംഗിയെല്ലാം ഇട്ടിരിക്കാൻ വേണ്ടിയാണ് സ്റ്റോർ റൂം ഞാൻ അപ്പുറത്തേക്ക് വെച്ചത്. പിന്നെ ഉള്ളത് ഗൈസ് നമ്മുടെ നാല് മുറിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മുറിയിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ മുറി, അപ്പോൾ ഗൈസ് ഈ മുറി തുറക്കുമ്പോൾ നമ്മുടെ നീല കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ് ഗുഡിൻ്റെ സ്ലാബൊക്കെ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു നമുക്കൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു കട്ടിൽ പോലെ ഫീൽ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം പറ്റ പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വല്ലത് ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിവിടെ കണ്ടു കഴിഞ്ഞിട്ട് എന്താണെന്നല്ല ഗൈസ്, ഉടുക്കത്തെ ഹാങ്ങാണ്. അപ്പോൾ എവിടെയെങ്കിലും തൊട്ടാൽ മതി, അപ്പോൾ തന്നെ അവിടെ ഓരോ ബ്ലോക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത മുറിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പച്ച കളറിലെ വുഡ് വെച്ചാണ് കട്ടിലുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് പിന്നെ ലൈറ്റ്, പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റൂമിലൊന്നും ചെസ്റ്റ് വെച്ചിട്ടില്ല ഗൈസ്. ചെസ്റ്റ് വെക്കണമെന്ന് വിചാരിച്ചത് വെച്ചാലേ എന്താണ് റൂമിൻ്റെയൊക്കെ ലുക്ക് അങ്ങോട്ട് പോകണുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ വയലറ്റ് കളർ വുഡും അതിൻ്റെ സ്റ്റാവും വെച്ചാൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ പച്ച കളർ കാർപ്പറ്റാണ് ഇവിടെ വിരിച്ച് വെച്ചത്. അപ്പോൾ ഗൈസ് ഈ മുറിയിലും കട്ടിലും അത് സെയിം തന്നെ, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. നമ്മൾ എന്താണ് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ റെക്കോർഡ് അടക്കം വെച്ച് ഓഫായി പോയായിരുന്നു. അപ്പോൾ നമ്മളത് പിന്നെ റെക്കോർഡ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മുറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കാം, പിന്നെ കമൻറ്റും ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണിക്കാൻ പോയി, നമ്മൾ നമ്മുടെ മേളിലേക്ക് സ്റ്റെയറൊക്കെ പടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയർ കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ നിലയൊക്കെ പണിയാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ് പറയാൻ പോണെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പണിയാൻ പോണേന്ന് വെച്ചാൽ, നമ്മൾ ഈ സൈഡിലായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ പണിയാൻ പോണെയാണ്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒരു അക്വേറിയം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ ഈ സൈഡിൽ നമുക്കൊരു സ്റ്റെയറും കൂടി ഇടണം. അത് നമ്മുടെ അപ്പുറത്ത് നല്ലൊരു സ്റ്റെയറായിട്ട് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അത് എല്ലാം ഇനി ചെയ്തിട്ട് വേണം. അപ്പോൾ ഗൈസ് ഒരു 15 മിനിറ്റ് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ ഇപ്പോൾ കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കെട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മേളിലേക്കുള്ള സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കണമെന്ന്. പിന്നെ ഈ കാണുന്ന അത് നമ്മുടെ താഴെയുള്ള അക്വേറിയമാണ്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫിഷ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിഷ് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നാമത് ലാഗോണ്ട് നിൽക്കാൻ പറ്റുള്ളു. ഫിഷും കൂടി ഇട്ടാൽ പിന്നെ നമ്മുടെ ഫോൺ അനങ്ങൂല ഗൈസ്. ഇപ്പോൾ ചിലപ്പോൾ ഗെയിം ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈസായിട്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ സെറ്റ് എടുക്കണം. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അത് ചെയ്യുന്നത് കാണിക്കുന്നില്ല, പക്ഷേ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ എന്താണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാനൊന്ന് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. അപ്പോൾ അതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ അജയ് വ്ളോഗറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ എനിക്കും ആ സമയം കൊണ്ട് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ
വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് ബാധിക്കും ഞാൻ ചെറുതായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഒന്നും എല്ലാവർക്കും ബൈ.